നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ വരുന്ന ദോഷവശങ്ങളായ, നല്ല വശങ്ങളുണ്ട് ദോഷവശങ്ങളുണ്ട്, ആ ദോഷവശങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ ബാധിക്കാറുള്ളത്. നല്ല വശങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. കാരണം എന്താ, നമ്മുടെ സമയം നല്ലതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വാല്യൂ കൊടുക്കില്ല. നമുക്കൊരു ചെറിയ നഷ്ടം, ചെറിയൊരു കഷ്ടം വരുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിക്കാനുള്ള കാരണം, അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക. യഥാർത്ഥമായി കറക്റ്റായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് പോവുകയും ക്ഷേത്ര ദർശനം നടത്തുകയും അതാത് കാര്യങ്ങൾ യഥാവിധി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ നിസാരമായിട്ടേ നമ്മൾ അവരെ ദുരിതങ്ങൾ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ വരുമ്പോഴാണ് നമ്മളെ ദുരിതങ്ങൾ ഒരുപാട് രീതിയിൽ നമ്മളെ ബാധിക്കാറുള്ളത്. അല്ലാതെ ഒരു നിരന്തരമായി ഒരു ക്ഷേത്രങ്ങളിലേക്ക് പോവുകയും ആ ക്ഷേത്രാചാരങ്ങളിൽ ബന്ധപ്പെടുകയും ആ ക്ഷേത്രാചാരങ്ങളെ മുറുകെ പിടിക്കുകയും നമ്മുടെ കർണന്മാരായിട്ടുള്ള പരദേവതകളെയും ധർമ്മദേവങ്ങളെയും കുലദേവതകളെയൊക്കെ നിരന്തരമായിട്ട് തന്നെ നമ്മൾ പൂജിക്കുകയും അവരെ അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ദുരിതങ്ങൾ ഉണ്ടാവാൻ വളരെ സാഹചര്യം കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് എല്ലാ കാര്യവും നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ദുരിതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയാണ്, വേറൊരാൾക്ക് ശരിയാവണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ മറ്റൊരു, അത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ശരിയാണല്ലോ, നമുക്ക് ശരിയായത് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് ശരിയായൊരു മെത്തേഡാവില്ല. നമുക്ക് വരുന്ന ദുരിതങ്ങളെ നമ്മൾ ജാതക പ്രകാരം നോക്കി അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ കണക്കിലെടുത്ത് അതിന് വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാവിധി, അതിൻ്റെ എന്താ പറയുക, ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ കുറേ അമ്പലത്തിൽ പോയി കുറേ വഴിപാടുകൾ നമ്മൾ വെറുതെ ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഒരു പുരോഗമനം, നമ്മൾ ഇവരില്ലേ, നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് സ്ഥിരമായിട്ട്, കുറേ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും നമുക്ക് എന്തേ ഇങ്ങനെയെന്ന ചോദ്യത്തിനും ഇതാണ് മറുപടി. നമ്മുടെ യഥാവിധി എന്താണ്, നമ്മുടെ പരിഹാരമാർക്കണം എന്താ, എന്താണ് ദശാനാഥൻ, എന്താണ് ഏത് ദശയാണ്, ആ ദശത്തിൽ അപരനായി നിൽക്കുന്ന ദശാസന്ധികളും മറ്റുള്ള ദശാനാഥന്മാരുടെ വാഴ്ചകളും ഒക്കെ എങ്ങനെ, എന്താണ് അപഹാരങ്ങൾ നടക്കുന്നത്, അതിനെ വ്യക്തമായി കാണുകയും അത് തിരിച്ചറിയുകയും എന്നിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഇല്ലാതാക്കാൻ കഴിയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ പഴയ, അതായത് നമ്മുടെ ജന്മജന്മാന്തര ദുരിതങ്ങളൊന്നും പെട്ടെന്ന് നീങ്ങി പറന്നതല്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന ദുരിതങ്ങളൊക്കെ ഒരു ശാന്തി വരുത്താറുണ്ട്. ഗുരുവായൂര് ഏറ്റവും പ്രാധാന്യം പറയുന്നത് വ്യാഴത്തിൻ്റെ ഒരു കാലം ഒരു ആയതിനൊക്കെ ബൃഹസ്പതി ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ടും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമായതുകൊണ്ടും ഗുരുവായൂര് പോയി നിത്യ എന്താ പറയുക തീർത്ഥം കൊണ്ട് വ്യാപാരം, അതുപോലെ തുളസിമാല കെട്ടിയ ചർത്ത് തൊടുക, തുളസി തലത്താവ് അഭിഷേകം ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ നമുക്ക് വരാവുന്ന ദുരിതങ്ങളും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനൊരു സംശയമില്ല. പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേലാത്തിന് നമ്മൾ നോക്കി കണ്ട് ആ ദശയിലും ആ ദശാനാഥനും അതുപോലെ ആ ദശയിലും വന്ന അപഹാരകരങ്ങളും തിരിച്ചറിയുകയും ആ ദൈവങ്ങൾക്ക് വേണ്ടതായ വഴിപാട് കുറച്ച് അധികം ചെയ്യുകയും അവരുടെ നിമിത്തം അതിനുപരി തന്നെ നമ്മുടെ കർണന്മാരായ എന്താ പറയുക ധർമ്മദൈവങ്ങളെയും കുലദൈവങ്ങളെയും ഒക്കെ നമ്മൾ വേണ്ട വിധം കാര്യങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത് പറ്റാം. അതായത് ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് പോകാവുന്നുള്ളൂ. നമ്മളത് ഒരു ചെറിയൊരു ദുരിതം വരുമ്പോഴേക്കും നമ്മൾ അത് നമ്മളാകെ ഡെസ്പെയർ ആവും, നമുക്കാകെ വിഷമങ്ങളാവും, നമുക്കാകെ പ്രശ്നങ്ങളാവും. നല്ല സമയം വരുമ്പോൾ തിരിഞ്ഞു നോക്കില്ല ഒരു ദൈവങ്ങൾ കാര്യം നോക്കേണ്ട കാര്യത്തിൽ, നമുക്ക് നല്ല സമയമാണ്. പക്ഷെ ചെറിയ ദോഷങ്ങൾ വരുമ്പോൾ പോലും അതൊരു വലിയ ദോഷമായി നമ്മളെ ഭവിക്കുകയും ആ വലിയ ദോഷങ്ങളെ പിന്നെയും വീണ്ടും വീണ്ടും ദുരിതത്തിലേക്കും പ്രശ്നത്തിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ല ഒരു
ജാതകം നമ്മുടെ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നല്ല ഒരു വ്യക്തിയെ കൊണ്ട് നോക്കിച്ച് അതിൻ്റെ ആ അപഹാരകാലനാഥന്മാരെയും ഈ ദശസന്ധ്യകളൊക്കെ നോക്കി ഏത് ഈശ്വരന്മാരുടെ കനിവ് വേണം നമുക്ക്, ആരാണ് നമ്മുടെ വിപരീതമായി നിൽക്കുന്നത്, അവർക്കൊക്കെ വേണ്ട വഴിപാടുകളും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്ന എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങൾക്ക് ഒരു വലിയ തീർപ്പുണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.